അപ്പൊ ഈ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. അപ്പൊ ഞാനൊരു സ്തുതി പറഞ്ഞു ഇന്ന് രാവിലെ തന്നെ, കണ്ടല്ലോ. അപ്പൊ ഇതുപോലെ എത്രയോ ആളുകള് ഈ പാട്ട് കേൾക്കുന്ന അല്ലെ പാട്ട് കൂടെ പാടുന്ന ആളുകള് ഒരു ദിവസം കർത്താവിന് എന്തുമാത്രം സ്തുതി പറയുന്നുണ്ട്. ഇതൊരു നല്ല കാര്യമല്ലേ? അപ്പൊ നിങ്ങളിൽ കുറച്ച് ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, കാരണം ബോഗൻവില്ല എന്ന് പറയുന്ന അമൽനീര് ചിത്രത്തിലെ ഒരു പ്രൊമോ സോങ് കഴിഞ്ഞ ദിവസം റിലീസായി. അതിന്റെ പേരിൽ കഴിഞ്ഞ രണ്ടു ദിവസം ഒന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് ഞാൻ ഈ ഒരു പ്രശ്നം കണ്ടു തുടങ്ങിയത്. സീറോ മലബാർ സഭ ആ ഒരു പാട്ടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം അത് ക്രിസ്ത്യൻ സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് ചിത്രീകരിക്കുന്ന സ്ഥലങ്ങൾ, അതായത് ഒരു സെമിത്തേരി എന്നാണ് അതിനകത്ത് കാണിക്കുന്നത്, പക്ഷെ അതിനകത്ത് കുരിശോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഒരു ഡാർക്ക് മോഡില് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ട്, അതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കുരിശോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ സ്തുതി പറയുന്ന ഒരു സമയത്ത് ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നുണ്ട് ജ്യോതിർമയ്യ. അത് മാത്രമാണ് ആ പാട്ടിന്റെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ പാട്ടിനകത്ത് ഉള്ളത്. പിന്നെ കർത്താവിന് സ്തുതി പറയുന്ന ഒരു വാക്ക്, ഞാൻ ഈ പാട്ട് ഇറങ്ങിയ ആ സമയത്ത് തന്നെ എന്റെ ഫോണിൽ ഞാനൊന്ന് കേട്ടു നോക്കി. എനിക്ക് ആ സമയത്ത് ആ പാട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയില്ല, എന്താ പറയുക, ഒരു താല്പര്യം തോന്നിയില്ല. ആ ഒരു ബീറ്റ് എനിക്ക് അങ്ങോട്ട് സുഖിച്ചില്ല, അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ ഞാൻ ഇന്നലെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ പാട്ട് ഒരിക്കൽ കൂടെ ഞാനൊന്ന് കേട്ടായിരുന്നു. എന്താ പറയുന്നത്, ആ ഒരു ബീറ്റ് അപ്പോഴാണ് ശരിക്കും ആ ഒരു എഫക്റ്റിൽ കേട്ടപ്പോ ഭയങ്കരമായിട്ട് എനിക്കങ്ങ് വർക്കായി ആ പാട്ട്. ഇന്ന് തന്നെ ഇപ്പൊ സമയം 7 മണി ആയിട്ടേ ഉള്ളൂ. ഈ 7 മണിക്കുള്ളിൽ തന്നെ ഞാനൊരു 4-5 തവണ എന്റെ വണ്ടിയിൽ ഞാൻ ആ പാട്ട് ഇട്ട് കേട്ടു. ഇട്ട് ആ പാട്ട് കേൾക്കുകയും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പോലെ കർത്താവിന്റെ സ്തുതി ഞാൻ 2-3 തവണ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ പാട്ട് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഇതിനകത്ത് വെക്കുന്നില്ല, കാരണം ഈ കോപ്പിറൈറ്റും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ആ പാട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ ആ പാട്ട് കേൾക്കാത്ത ആളുകൾ ഉണ്ടെന്നെങ്കിൽ ഒന്ന് കേറി കേട്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്നുള്ളത് കമന്റിൽ പറഞ്ഞു. അപ്പൊ എനിക്കും അറിയാമല്ലോ എന്റെ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്ക് എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് സീറോ മലബാർ സഭയുടെ ഈ പരാതിയിലേക്ക് വരാം. ഇവർ ഈ പറയുന്നത് പോലെ ഈ പാട്ടിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഈ ന്യൂസ് കണ്ടത്. ഇങ്ങനൊരു പരാതിയുമായിട്ട് സീറോ മലബാർ സഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വാർത്ത കേട്ടതിന് ശേഷം ഞാൻ ഈ പാട്ടിന്റെ ലിറിക്സ് ഒന്ന് എടുത്തു നോക്കി. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നും അതിനകത്ത് ഫീൽ ചെയ്തില്ല. അതിനകത്തൊരു എന്താ പറയുക, ക്രിസ്ത്യൻ സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ അതിനകത്ത് കണ്ടില്ല. ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മുടെ ചങ്കുകളായിട്ടുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവർക്ക് അപ്പൊ തന്നെ മെസ്സേജ് അയച്ചു, എടാ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് പാട്ട് കേട്ടിട്ട് എന്താണ് അഭിപ്രായം. ഇനി അവരെ വേറെ ഇതിലൊന്നും ചേർക്കണ്ട, അവര് ഈ പറയുന്ന പോലെ കള്ള ക്രിസ്ത്യാനികളൊന്നുമല്ല, നല്ല അസൽ സത്യ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഞായറാഴ്ചകളിൽ കുർബാന കൊള്ളുന്ന നല്ല ഈശ്വര വിശ്വാസമുള്ള പിള്ളേർ തന്നെയാണ്. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ഇന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അവര് എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞത് അവർക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു. അവരീ പറയുന്ന പോലെ തന്നെ ഇതിനകത്തുള്ള വർഗീയതയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സമൂഹത്തിനെ എന്തെങ്കിലും അവഹേളിക്കുന്ന തരത്തിലുള്ളതൊന്നും അവർക്ക് അതിനകത്ത് ഫീൽ ചെയ്തില്ല എന്ന് അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനപ്പോ അതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ ചോദിച്ചു, ഈ വരികൾക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിങ്ങൾക്ക്? അവർക്കൊന്നും അത് തോന്നിയില്ല. ഇനി നിങ്ങൾ ഈ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞോട്ടെ, എനിക്ക് തോന്നാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നാമല്ലോ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ ഈ നോർത്ത് ഇന്ത്യൻ സിനിമകൾ, അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബോളിവുഡ് സിനിമകളിലാണ് ഈ പറയുന്ന പോലെ ഓരോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രെയിലർ വന്നു കഴിയുമ്പോൾ തന്നെ അത് എന്താണെന്ന് പോലും കാര്യം മനസ്സിലായില്ലെങ്കിൽ പോലും, നമ്മൾ കണ്ടതാണ് ദീപിക പദുക്കോൺ ഇട്ടിരിക്കുന്ന ഒരു ബിക്കിനിയുടെ കളറിനെതിരെ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നാടാണ് ഈ പറയുന്ന ഇന്ത്യക്കകത്ത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പല രീതിയിലുള്ള സംഘടനകളും പല സഭകളും ഇതിനെതിരെ, അത് ക്രിസ്ത്യൻ സമൂഹത്തിലെ തന്നെയല്ല ഞാൻ പറയുന്നത്, പല സഭകളും ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ സിനിമാ ലോബിയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മലയാള സിനിമയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം എന്ന് ഞാൻ പറയുന്നില്ല, അതായത് എല്ലാ മതത്തിലും ഉള്ളതുപോലെ പക്കാ വർഗീയത പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും ചില ഫേസ്ബുക്ക് പേജുകളിലുമൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്ന മമ്മൂട്ടി, അഹദ് ഫാസിൽ, സൗബിൻ സാഹിർ ഇവരെയൊക്കെ ചേർത്തിട്ട് ഈ കഴിഞ്ഞ സന്തോഷ് പണ്ഡിറ്റ് ഇറക്കിയ ഒരു വേർഡാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത്. അവരെ പിൻപറ്റിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോഴും അവർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, ഈ പറയുന്ന സിനിമകളുടെ എല്ലാം തിരക്കഥ എഴുതിയേക്കുന്നതോ അല്ലെങ്കിൽ സംഭാഷണം എഴുതിയിരിക്കുന്നതോ കഥയോ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിർമ്മാണം ഈ പറയുന്ന മേഖലയിലെല്ലാം മട്ടാഞ്ചേരി മാഫിയയുടെ ആളുകൾ മാത്രമൊന്നും അല്ലല്ലോ ഇതിൽ പ്രവർത്തിക്കുന്നത്. ഒരു സിനിമയെന്ന് പറയുന്നത് അതിനകത്ത് അഭിനയിക്കുന്ന 1-2 ആളുകളുടെ പുറകിലുള്ളതല്ല, 100-200 ആളുകൾ ഇതിന്റെ പുറകിൽ പ്രയത്നിച്ചിട്ടാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോ ഇതിനകത്തെ 1-2 ആളുകളുടെ മാത്രം പേരെടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരുടെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ, അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ മതത്തെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ മതത്തെ അവർ കുറ്റം പറയുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മതത്തിനെതിരാണ് ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത തിരുകുന്ന ആളുകൾ മാത്രമാണ്.
അവരെ ഒന്നും വില പോലും കൊടുക്കാത്ത ആളുകളാണ് അതേ സമൂഹത്തിൽ തന്നെ. ഇപ്പോ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ ഇടയിൽ വർഗീയത വരുത്തുന്ന ആളുകളെ പുച്ഛിച്ചു തള്ളുന്ന ആളുകളുള്ള മുസ്ലിം സമൂഹമാണ്. അതുപോലെ തന്നെയാണ് ഹിന്ദുക്കളുടെ ഇടയിൽ സംഘി എന്ന് പറയുന്ന, പച്ചയ്ക്ക് വർഗീയത പറയുന്ന, ഞാൻ ബി ജെ പി കാര്യെന്ന് പറയുന്നില്ല, ബി ജെ പിയിലുള്ള ആളുകളെല്ലാം ഈ പറയുന്ന സംഘികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ആളുകളാണെന്ന് പറയുന്നില്ല. കാരണം എനിക്ക് തന്നെ നല്ല ബി ജെ പി അനുഭാവികളായിട്ടുള്ള നല്ല സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലും ഈ പറയുന്ന ഒന്ന് രണ്ട് ആളുകൾ ഉണ്ടാക്കുന്ന വർഗീയ പ്രശ്നങ്ങളൊന്നും നല്ലവരായിട്ടുള്ള ആളുകൾ മുഖവിലേക്ക് എടുക്കാറില്ല. ഇനി നമുക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടിരുന്നു, നിങ്ങളെ പല ആളുകളും കണ്ടിട്ടുള്ളതായിരിക്കും. ദിലീപ് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്, അത് കൊടൈക്കനാൽ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ഒരു സീൻ ഞാൻ പറഞ്ഞു, അതിന്റെ പെട്ടി കൊണ്ടുപോയി പെട്ടിയുടെ മോളി വെച്ച് ആ പെട്ടി അടിച്ചുകൊണ്ട് പോകുന്ന രണ്ട് കള്ളന്മാരുടെ കഥയാണ്. ജഗതി അതിനകത്ത് ഒരു കള്ളനായിട്ടാണ് അഭിനയിച്ചത്. ഞാൻ ആ പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, എന്തോ ഒരു പുരാണം സംതിങ്. ഞാൻ ഒരു രണ്ടു മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ആ സിനിമ കണ്ടിരുന്നു. അതിനകത്തെ പ്രധാന കഥ എന്ന് പറയുന്നത് കൊച്ചിൻ ഹനീഫയുടെ മകള് ഒരു കന്യാസ്ത്രീ ആകാനായിട്ട് പോകുമ്പോൾ ദിലീപിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കൊച്ചിൻ ഹനീഫ തന്നെ ഈ പെണ്ണിനെ പ്രണയിക്കാനും ഈ കന്യാസ്ത്രീ ആകാനായിട്ട് പോകുന്ന ഈ പെണ്ണിനെ പ്രണയിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പറയുന്നതാണ് അതിനകത്ത് ഒരു ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. അന്നത്തെ ആ സിനിമ ഇന്നാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ സിനിമ കണ്ട് തുടങ്ങിയ കാലം തൊട്ട് ഒരു ബോംബിടാൻ വരുന്നതോ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള ആളുകളെല്ലാം മുസ്ലിംസ് ആയിരിക്കും. നമ്മുടെ ഇന്ത്യൻ മുസ്ലിം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തില് ഒരുപാട് നല്ല സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ മുസ്ലിംസ് ഉള്ള നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെ മാത്രമൊന്നുമല്ല പറയുന്നത്, എല്ലാവരും ക്രിസ്ത്യൻസിനകത്തും ഹിന്ദുവിനകത്തും എല്ലാത്തിനകത്തും നല്ല ആളുകൾ, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് നല്ല ആളുകളുണ്ട്. ഇപ്പൊ സിനിമയിലെ മുസ്ലിംസിനെ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു സംഘടനയും വന്നിച്ച് പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ പഴയ പല സിനിമകൾ എടുത്തു കഴിഞ്ഞാലും ഹിന്ദു സമൂഹത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പറയുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാ മതത്തിലെയും പ്രശ്നങ്ങളെ പറ്റി പറയുന്ന സിനിമകൾ ഒരുപാട് ഇറങ്ങുന്ന ഒരു മേഖലയാണ് നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ഈ അടുത്ത കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ നിന്നല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ പലതും അങ്ങനെയാണ്. ഇപ്പൊ വാർത്ത വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു മരണം സംഭവിച്ചു അല്ലെങ്കിൽ ഒരു മോഷണം നടന്നു, അതിനകത്ത് വരുന്ന വാർത്ത എന്ന് പറയുന്നത് മോഷണത്തിന് DYFI നേതാവ് അറസ്റ്റായി, ഇല്ലെങ്കിൽ വണ്ടി ഇടിച്ച് BJP നേതാവ് മരണപ്പെട്ടു ഇന്നയാളെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പണ്ടൊക്കെ വാഹന അപകടത്തിൽ യുവാവ് മരിച്ചു, എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഇന്ന ഇന്ന ആളായിരുന്നു, ഇദ്ദേഹം ഇന്ന പാർട്ടിയിൽപ്പെട്ട ആളാണ് എന്ന് മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ എല്ലാത്തിന്റെയും ഹെഡ്ലൈൻ എന്ന് പറയുന്നത് മതവും രാഷ്ട്രീയവും മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില്. അപ്പൊ ഈ സീറോ മലബാർ സഭ ഈ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങള്, ഈ ഒരു പ്രസ്താവന സിനിമയ്ക്ക് ഗുണമായിട്ട് വരാനാണ് സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാട്ടിന്റെ വ്യൂ വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും ചിലപ്പോൾ സിനിമയുടെ, നമുക്ക് ആ സിനിമയെ കുറിച്ച് എന്താണെന്ന് അറിയില്ല, ആ സിനിമയുടെ ഇതിവൃത്തം എന്താണെന്ന് അറിയില്ല, അതിൽ ജ്യോതിർമയി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ് വരുന്നതെന്ന് അറിയില്ല, ഒന്നിനെ കുറിച്ച് ആ സിനിമയെ കുറിച്ച് ഒന്നും തന്നെ ആർക്കും അറിയില്ല. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നവുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ്. എന്തായാലും ആ സിനിമ ഇറങ്ങുന്ന ദിവസം എനിക്ക് ഫ്രീ ആണ്, എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ ദിവസം തന്നെ കാണാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും സിനിമ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ പറയും. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, ഈ പറയുന്ന സീറോ മലബാർ സഭയുടെ പരാതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അധിക്ഷേപം അതിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ നിങ്ങൾ കമന്റിൽ ഒന്ന് പറഞ്ഞേ.